നമസ്കാരം, എല്ലാവർക്കും ഇൻഫർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നിരവധി ആനുകൂല്യങ്ങൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്തരത്തിൽ ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന 2 കേന്ദ്ര പദ്ധതികളുണ്ട്. പലർക്കും ഈ ഒരു പദ്ധതികളെപ്പറ്റി അറിയില്ല. സോ എല്ലാവരും ഇക്കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കാണുകയും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് കൂടി ഒരു വാർത്ത ഷെയർ ചെയ്ത് നൽകുക. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർ, കാർഷിക തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ബീഡി തൊഴിലാളികൾ, ലേബലിംഗ് അതുപോലെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, അതുപോലെ തന്നെ ആശാരിമാർ, ഉപ്പ് തൊഴിലാളികൾ, ഇഷ്ടിക തൊഴിലാളികൾ, കല്ല് ക്വാറികളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, മില്ലുകളിലെ തൊഴിലാളികൾ, മിഡ്വൈഫുമാർ, വീട്ടുജോലിക്കാർ, ബാർബർ തൊഴിലാളികൾ, അതുപോലെ തന്നെ പച്ചക്കറി പഴം കച്ചവടക്കാർ, ന്യൂസ് പേപ്പർ വെൻഡർമാർ, റിക്ഷ വലിക്കുന്ന തൊഴിലാളികൾ, അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർ, സെറികൾച്ചർ തൊഴിലാളികൾ, മരപ്പണിക്കാർ, ടാറിംഗ് തൊഴിലാളികൾ, പൊതുസേവന കേന്ദ്രങ്ങളൊക്കെ നടത്തുന്നവർ, അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, പാൽ പകരുന്ന കർഷകർ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരെല്ലാം തന്നെ ഈ മേഖലയിൽ ഉൾപ്പെടുന്നവരാണ്. ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങളെ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. സോ ഈശ്രം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന വഴി 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3000 രൂപയുടെ 2 പെൻഷൻ പദ്ധതികൾ കൂടി ഈശ്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ലഭ്യമാകുന്നതാണ്. അവയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് കിസാൻ മൻധൻ യോജന എന്ന പദ്ധതിയാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. 18-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകുന്നതെങ്കിൽ നിങ്ങൾ 55 രൂപ മാസം ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഈ 55 രൂപ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നതായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നിക്ഷേപിക്കേണ്ട തുകയിലും വ്യത്യാസം വരുന്നതായിരിക്കും. ഇനി ഒരു പക്ഷേ നിങ്ങൾ 40-ാമത്തെ വയസ്സിലാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം 200 രൂപ വീതം അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് ഇതുപോലെ തുകകൾ അടച്ചതിന് ശേഷം 60 വയസ്സിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് 3000 രൂപ വീതം പ്രതിമാസം പെൻഷനായിട്ട് ലഭിച്ചു തുടങ്ങുക. ഇനി ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാനും സാധിക്കുന്നതാണ്. പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് 10 വർഷം പൂർത്തീകരിക്കാതെ അതിന് താഴെയാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് എന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. 10 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയോടൊപ്പം മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് അല്ലെങ്കിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ പാസ്ബുക്ക്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, കരമടച്ച രസീത് എന്നിവ മാത്രം മതിയാകും. ഇനി അടുത്തതായിട്ട് ശ്രമയോഗി മൻധൻ യോജന എന്ന പദ്ധതിയുണ്ട്. ഈശ്രം രജിസ്ട്രേഷൻ ചെയ്തവർക്കും പുതുതായിട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും മാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, അതായത് ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾ, സാധാരണ തൊഴിലാളികൾ, കൂലി തൊഴിലാളികൾ എന്നിങ്ങനെ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു പദ്ധതി പ്രകാരം ഒരു നിശ്ചിത കാലയളവിന് ശേഷം 3000 രൂപ വീതം നിങ്ങൾക്ക് മാസം ലഭ്യമാകുന്നതാണ്. അതായത് 1 വർഷം 36,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. 18-ാം വയസ്സിനും 40-ാം വയസ്സിനും ഇടയിലുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നിക്ഷേപിക്കേണ്ട തുകയിലും വ്യത്യാസം വരുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഈ പദ്ധതിയിലേക്ക് ഇതുപോലെ തുകകൾ അടച്ചതിന് ശേഷം 60 വയസ്സിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് 3000 രൂപ വീതം പ്രതിമാസം പെൻഷനായിട്ട് ലഭിച്ചു തുടങ്ങുക. PM കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. 2 ഹെക്ടറിൽ കൂടുതൽ ഭൂമിയുള്ളവർക്കും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലുള്ള ആളുകൾക്ക്, അതായത് EPF, ESI, NPS എന്നിവയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്കും ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഈ സ്കീമിൽ അംഗമാകുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷാ ഫോമുകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ രേഖകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യ അടവ് പണമായിട്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഈ ഫോം നിങ്ങൾ ബാങ്കിലും നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ബാങ്ക് വഴി ഓട്ടോ ഡെബിറ്റ് സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പെൻഷൻ സ്കീം കാർഡ് കൂടി ലഭ്യമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2 പെൻഷൻ പദ്ധതികളുണ്ട്. മറ്റുള്ളവരിലേക്ക് കൂടി ഒരു വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.